ഇന്ന് പുലർച്ചെ പ്രഭാത സവാരിക്കിടയിൽ അപകടത്തിൽപ്പെട്ട യുവാവിന് തുണയായി എ റഹീം MP ഓടിയെത്തിയിരുന്നു. ആലുവയിൽ രാവിലെ നടക്കാനിറങ്ങിയ കുഞ്ഞുണ്ണിക്കര സ്വദേശി വിപിനാണ് മാർത്താണ്ഡവർമ്മ പാലത്തിൽ വെച്ച് ഒരു അപകടത്തിൽപ്പെട്ടത്. ആലുവ മാർക്കറ്റിൽ നിന്നും പച്ചക്കയറി കയറ്റി വന്ന ഒരു വണ്ടി ഇദ്ദേഹത്തെ പിന്നിൽ നിന്നും ഇടിക്കുകയായിരുന്നു. ഇന്ന് വെളുപ്പിനെ 5:30 ഈ സംഭവം നടന്നത്. ആലുവ ഗസ്റ്റ് ഹൗസിൽ നിന്നും എയർപോർട്ടിലേക്ക് പോവുകയായിരുന്ന എ റഹീം റോഡിലെ ബ്ലോക്ക് കണ്ട് ഇറങ്ങി സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഈ അപകടം നടന്ന വിവരം അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഉടനെ അവിടെ ഇറങ്ങിച്ചെല്ലുകയും ആലുവയിൽ തന്നെ കെയർ ആംബുലൻസ് സർവീസ് നടത്തുന്ന തൻ്റെ സുഹൃത്തായ മനോജ് ജോയിയെ വിളിക്കുകയും ചെയ്തു. ആംബുലൻസ് എത്തിച്ച് അപകടത്തിൽപ്പെട്ട ആളെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിവിട്ടതിന് ശേഷമാണ് എ റഹീം MP എയർപോർട്ടിലേക്ക് തൻ്റെ യാത്ര തുടർന്നത്. എ റഹീമിൻ്റെ കൂടെ DYFI ആലുവ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അജിത് MS, ബ്ലോക്ക് കമ്മിറ്റി അംഗം സമീർ പറക്കാട്ടോ എന്നിവരും ഉണ്ടായിരുന്നു. അപകടത്തിൽ കാലിന് സാരമായി പരിക്ക് പറ്റിയ ആലുവ ഉളിയന്നൂർ സ്വദേശി വിപിൻ രാജഗിരി ഹോസ്പിറ്റലിൽ ഇപ്പോൾ ചികിത്സയിലാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ പരിഹാസത്തിന് പാത്രമാകുന്ന ഒരു നേതാവുമാണ് ശ്രീ എ റഹീം. അദ്ദേഹം മാത്രമല്ല, പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാര്യ അമൃതയെയും എതിർ രാഷ്ട്രീയക്കാർ ക്രൂരമായി ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ ഇതിലൊന്നും പരിഭവം പറയാത്ത ഒരു വ്യക്തി കൂടിയാണ് എ റഹീം എന്ന നേതാവ്. തന്നെ രൂക്ഷമായി പരിഹസിക്കുന്ന ലുട്ടാപ്പി എന്ന പേര് വന്നതിനെക്കുറിച്ചും വളരെ സരസമായി അദ്ദേഹം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലെ വളരെ പോപ്പുലറായ ഒരു കഥാപാത്രമാണ് ലുട്ടാപ്പി. ആ പേരിൽ ട്രോളന്മാർ വിളിക്കുമ്പോൾ തന്നിലെ ജനകീയതയാണ് സൂചിപ്പിക്കുന്നതെന്ന് റഹീം പറഞ്ഞിരുന്നു. സോഷ്യൽ മീഡിയ ഒരു സ്വതന്ത്രമായ ഇടമാണെന്നും അവിടെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടെന്നും ഇത്തരം പരിഹാസങ്ങളെല്ലാം അവഗണിക്കാറാണ് ചെയ്യാറെന്നും റഹീം പറഞ്ഞു. നേരത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തനിക്ക് ഈ പേര് ലഭിച്ചതിന് പിന്നിലെ ആ കഥ വെളിപ്പെടുത്തിയത്. ലുട്ടാപ്പിയെ കഥാപാത്രമായി കഥ ഇറക്കിയ പ്രസിദ്ധീകരണം ലുട്ടാപ്പിയുടെ നിറം മാറ്റാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനെതിരെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധവും നടന്നു. ഇതേ സമയത്താണ് മുല്ലപ്പള്ളിയുടെ കേരള യാത്ര നടക്കുന്നത്. ഇതിനെ പരിഹസിച്ച് ലുട്ടാപ്പിയെ രക്ഷിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് താൻ പറഞ്ഞിരുന്നു. അതിൽ നിന്നാണ് ഈ പേര് തനിക്ക് സോഷ്യൽ മീഡിയ ചാർത്തി തന്നതെന്നും എ റഹീം പറയുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ ഒന്ന് നോക്കാം. പഴയ കാലത്തെ ക്രിയേറ്റീവായ കാർട്ടൂണുകളാണ് ഇപ്പോഴത്തെ ട്രോളുകൾ. പഴയകാലത്തെ ഓട്ടോഗ്രാഫിന് തുല്യമാണ് ഇപ്പോഴത്തെ സെൽഫികൾ. ലുട്ടാപ്പി എന്ന കഥാപാത്രത്തിൻ്റെ നിറം മാറ്റാൻ അതിൻ്റെ പ്രസിദ്ധീകരണം ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതിനെതിരെ കേരളത്തിലെ വിർച്വൽ പ്ലാറ്റ്ഫോം ഇളകി മറിഞ്ഞു. വലിയ ജനകീയ മൂവ്മെൻ്റായിരുന്നു അത്. ലുട്ടാപ്പിക്ക് അതിഭീകരമായ സ്വീകാര്യത കിട്ടി. ഈ സമയത്താണ് കേരളത്തിൽ കോൺഗ്രസിനെ രക്ഷിക്കുവാനായി മുല്ലപ്പള്ളി വരുന്നത്. അങ്ങനെ മുല്ലപ്പള്ളി ജാഥ നടത്തുകയാണ്. മുല്ലപ്പള്ളിയുടെ ജാഥ വരുമ്പോൾ വളരെ ശുഷ്കമായ ഒരു സദസ്സാണ് കാണുന്നത്. മുല്ലപ്പള്ളി ഒരു ക്രൗഡ് പുള്ളർ ലീഡർ അല്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു വശത്ത് ആളുകൾ ഇല്ലാത്ത മുല്ലപ്പള്ളിയുടെ സദസ്സ്, മറ്റൊരു വശത്ത് ലുട്ടാപ്പിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടം. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് വിട്ടുപോയാൽ ഇതുപോലൊരു ജനകീയ മുന്നേറ്റം ഉണ്ടാകുമോ എന്നും സംശയമാണ്. സോഷ്യൽ മീഡിയ എന്നത് സ്വതന്ത്രമായ ഒരു തെരുവാണ്. അവിടെ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. ലുട്ടാപ്പി എന്നത് വളരെ പോപ്പുലർ ആയ കഥാപാത്രമാണ്. ഞാനത് അവഗണിക്കുകയാണെങ്കിലും ആ കഥാപാത്രത്തിന് ജനകീയത ഉണ്ടെന്നത് സത്യമാണ്. ഇതാണ് തനിക്ക് വീണ ആ പേരിനെക്കുറിച്ച് എ റഹീം വിശദമായി പറഞ്ഞത്. കേരളത്തിലെ സമരമുഖങ്ങളിൽ, ജനകീയ മുന്നേറ്റങ്ങളിൽ നമ്മൾ കണ്ടൊരു പരിചിതമായ മുഖമാണ് സഖാവ് റഹീമിൻ്റേത്. ഒട്ടേറെ സമരങ്ങളിൽ പങ്കെടുത്ത അദ്ദേഹം പോലീസിൻ്റെ മർദ്ദനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നാട്ടിൽ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു അപകടമുണ്ടായാൽ അതെല്ലാം സജീവമായി ഇടപെടുന്ന ഒരു ജനകീയ നേതാവാണ് എ റഹീം. പരിഹാസങ്ങളിൽ തളരാതെ ജനസേവനത്തിനായി ഇനിയും അദ്ദേഹം മുൻനിരയിൽ തന്നെ ഉണ്ടാകും.